എല്ലാവർക്കും സുലൂസ് ജി കെ ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം കുഞ്ഞാലി മരക്കാർ എന്നുള്ളതാണ്. കുഞ്ഞാലി മരക്കാർ പി എസ് സിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പോർഷനാണ് കുഞ്ഞാലി മരക്കാർ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ആഴത്തിലുള്ള പഠനം കൊണ്ട് മാത്രമേ നമുക്ക് ജോലി നേടാൻ കഴിയുള്ളൂ. ഉപരിപ്ലവമായി പഠിച്ചതുകൊണ്ട് ജോലി നേടാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ആഴത്തിലുള്ള പഠനത്തിന് ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്. കുഞ്ഞാലി മരക്കാർ നമ്മൾ പഠിക്കേണ്ടുന്ന എല്ലാ ഭാഗങ്ങളും ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതാണ്. 1501 മുതൽ 1600 വരെയുള്ള 16-ാം നൂറ്റാണ്ടാണ് പോർച്ചുഗീസുകാരുടെ വാഴ്ചയുടെ നൂറ്റാണ്ടെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എല്ലാവർക്കും വളരെ വ്യക്തമായത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. ഈ 1501 മുതൽ 1600 വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രാഷ്ട്രീയ തന്ത്രം അപ്ലൈ ചെയ്തുകൊണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ ശത്രുവായിരുന്ന കൊച്ചി രാജാവിനെ കൂട്ടുപിടിച്ച് പോർച്ചുഗീസുകാർ സാമൂതിരിക്കെതിരെ നിരന്തരമായ യുദ്ധങ്ങൾ നടത്തിയ കാലഘട്ടമാണ് ഈ 100 വർഷ കാലഘട്ടം. സാമൂതിരിക്കെതിരെ കടലിലൂടെ അവർ നടത്തിയ നാവിക യുദ്ധങ്ങളിൽ സാമൂതിരിയുടെ പക്ഷത്ത് നിന്ന് സാമൂതിരിയുടെ ഭാഗമായി സാമൂതിരിയുടെ സേനയെ വിജയിപ്പിച്ച ഗറില്ല യുദ്ധത്തിലെ ഉജ്ജ്വല പോരാളികളായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർമാർ ഒളിപ്പോർ വിദഗ്ധന്മാരായിരുന്നു. അറബിക്കടലിൽ ഇതിഹാസം രചിച്ചവരാണ് കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ എന്ത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരുടെ പേരാണ്. സാമൂതിരി പകർന്നു നൽകിയ പേരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരുടെ വിളിപ്പേരാണ് കുഞ്ഞാലി മരക്കാർ. സാമൂതിരി കൊടുത്ത പേരാണ്. ആര് കൊടുത്തതാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേര് എന്നൊരു ചോദ്യം വരാം, അത് സാമൂതിരി കൊടുത്തതാണ്. കുഞ്ഞാലി മരക്കാർമാർ എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. കോഴിക്കോടാണ് സാമൂതിരി, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. കോഴിക്കോട് വടകരയിലായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് വടകരയിൽ ഇരിങ്ങൽ കോട്ടയ്ക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് കുഞ്ഞാലി മരക്കാർമാർ. ഇരിങ്ങൽ, വടകര, കോഴിക്കോട്. വടകര എന്ന് പറയുമ്പോൾ ഒരു കഥയുണ്ട്. എന്താണ്? നമ്മുടെ ചരിത്രത്തിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ വടക്കൻ വീരഗാഥയിലെ വീരന്മാരുടെ നാടാണ് വടകര. വടക്കൻ വീരഗാഥയിലെ തച്ചോളി ഒതേനൻ്റെ നാടാണ് വടകര. അവിടെയാണ് ആ വീരന്മാർക്കൊപ്പം തന്നെ മറ്റൊരു വീര ഇതിഹാസം രചിച്ചവരാണ് കുഞ്ഞാലി മരക്കാർമാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരെക്കുറിച്ച് നമുക്ക് പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പൂർണ്ണമായും പഠിക്കേണ്ടത് ഈ കുഞ്ഞാലി മരക്കാർ 3, കുഞ്ഞാലി മരക്കാർ 4 ഈ രണ്ട് പേരെക്കുറിച്ചാണ്. കുഞ്ഞാലി മരക്കാർ 3, ചാലിയൻകോട്ട, പട്ടുമരക്കാർ, പടമരക്കാർ, മരക്കാർ കോട്ട. കുഞ്ഞാലി 4, അറബിക്കടലിലെ സിംഹം 1600 വധിക്കപ്പെട്ടു. അപ്പോൾ കുഞ്ഞാലി മരക്കാർ 3 കുറിച്ചുള്ള ഭാഗം പറയാം. കുഞ്ഞാലി മരക്കാർ 3 1571 ചാലിയൻകോട്ട പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ച വ്യക്തി ആരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കുഞ്ഞാലി മരക്കാർ 3. കുഞ്ഞാലി മരക്കാർ 3 ചാലിയൻകോട്ട പിടിക്കാൻ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയെ സഹായിച്ചത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് എല്ലാ യുദ്ധങ്ങളും ജയിച്ച ഉജ്ജ്വല പോരാളിയായിരുന്നു നമ്മളുടെ കുഞ്ഞാലി മരക്കാർ 3. അങ്ങനെ ആ എല്ലാ യുദ്ധങ്ങളും ജയിച്ച ആ പോരാളിയെ ജനങ്ങൾ വിളിച്ച പേരാണ് പട്ടുമരക്കാർ, പടമരക്കാർ. പട്ടുമരക്കാർ, പടമരക്കാർ എന്നുള്ളത് അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്ത പേരാണ്. എല്ലാ യുദ്ധങ്ങളും ജയിക്കുന്നവൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് പട്ടുമരക്കാർ, പടമരക്കാർ എന്ന പേര് അദ്ദേഹത്തിന് ജനങ്ങൾ പകർന്നു നൽകിയത്. അദ്ദേഹം ചാലിയൻകോട്ട പിടിച്ചു കഴിഞ്ഞപ്പോൾ, കുഞ്ഞാലി മരക്കാർ 3 ചാലിയൻകോട്ട പിടിച്ചു കഴിഞ്ഞപ്പോൾ സാമൂതിരിയോട് പറഞ്ഞു, പോർച്ചുഗീസുകാർക്കെതിരെ വിജയങ്ങൾ നേടാൻ നമുക്കൊരു സ്വന്തമായ ഒരു കോട്ട വേണം, അതുകൊണ്ട് ഒരു കോട്ട വടകര കെട്ടാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞു. ആ അനുവാദം സാമൂതിരി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലി മരക്കാർ 3 മരക്കാർ കോട്ട എന്ന് പറയുന്ന കോട്ട വടകരയിലെ ഇരിങ്ങലിൽ
മരക്കാർ കോട്ട കെട്ടിയത് കുഞ്ഞാലി മൂന്നാം. അപ്പോൾ കുഞ്ഞാലി മൂന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൂന്നെണ്ണമാണുള്ളത്. ഒന്ന്, 1571 ചാലിയം കോട്ട പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ച പോരാളി, സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ തലവനായിരുന്ന കുഞ്ഞാലി മരക്കാർ മൂന്ന്, അദ്ദേഹമാണ് പട്ടുമരക്കാർ പടമരക്കാർ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് മരക്കാർ കോട്ട നിർമ്മിച്ചത്. ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. ഇനി ഈ കുഞ്ഞാലി മൂന്നിനെ ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള നമ്മളുടെ കോട്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കുഞ്ഞാലി മരക്കാർ മൂന്ന് ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ഒരു കോഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചിരുന്നു. ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ വീഡിയോ ഇന്ന് കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കുഞ്ഞാലി മരക്കാർ മൂന്നിൻ്റെ പുറത്ത് വലിയ വലുപ്പത്തിൽ ഒരു ചിത്രശലഭത്തിൻ്റെ ടാറ്റു പതിച്ചിരിക്കുന്നു. ഒരു വലിയ ചിത്രശലഭത്തിൻ്റെ ടാറ്റു കുഞ്ഞാലി മരക്കാർ മൂന്നിൻ്റെ പുറത്ത് പതിച്ചിരിക്കുന്നു. ടാറ്റു മൂന്നാണ്, കുഞ്ഞാലി മരക്കാർ മൂന്നിൻ്റെ പുറത്ത് ടാറ്റു പതിച്ചിരിക്കുന്നു. അത് ചിത്രശലഭത്തിൻ്റെ ടാറ്റു ആണ്. ചിത്രശലഭം മൂന്നിൻ്റെ അടയാളമാണ്. ചിത്രശലഭം മൂന്നിൻ്റെ സിമ്പലാണ്, അഥവാ ചിത്രശലഭം മൂന്നിൻ്റെ കോഡാണ്. ആ മൂന്നിൻ്റെ കോഡാണ് ചിത്രശലഭം. കുഞ്ഞാലി മരക്കാർ മൂന്നാണ്, ചാലിയം കോട്ട പിടിക്കുമ്പോഴും പുറത്ത് ഈ ചിത്രശലഭത്തിൻ്റെ പടമുണ്ട്. അദ്ദേഹത്തെയാണ്, ആ ചിത്രശലഭത്തിൻ്റെ പടമുള്ള കുഞ്ഞാലി മരക്കാരെയാണ് ആളുകൾ എന്ത് വിളിച്ചത്? പട്ടുമരക്കാർ പടമരക്കാർ എന്ന് വിളിച്ചത്. അദ്ദേഹം തന്നെയാണ് നമ്മളുടെ മരക്കാർ കോട്ട പണികഴിപ്പിച്ചത്, കുഞ്ഞാലി മരക്കാർ മൂന്ന്. അപ്പോൾ കുഞ്ഞാലി മരക്കാർ മൂന്നിനെ നിങ്ങൾക്കിനി ഒരിക്കലും മറക്കേണ്ടി വരില്ല. അദ്ദേഹത്തിൻ്റെ പുറത്തൊരു ചിത്രശലഭത്തിൻ്റെ ടാറ്റു ഉണ്ട്. അദ്ദേഹം കുഞ്ഞാലി മരക്കാർ മൂന്നാണ്. കുഞ്ഞാലി മരക്കാർ നാല്. കുഞ്ഞാലി മരക്കാർ നാലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ്, മരക്കാർ ദ ലയൺ ഓഫ് അറേബ്യൻ സീ. മരക്കാർ ദ ലയൺ ഓഫ് അറേബ്യൻ സീ എന്ന് പറയുന്ന, പ്രിയദർശൻ രചനയും സംവിധാനവും ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ് മരക്കാർ ദ ലയൺ ഓഫ് ദ അറേബ്യൻ സീ. ആ സിനിമ 67th നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ സിനിമയാണ്. 67th നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫീച്ചർ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ സിനിമയാണ് മരക്കാർ ദ ലയൺ ഓഫ് ദി അറേബ്യൻ സീ. ആ സിനിമയിൽ കുഞ്ഞാലി മരക്കാർ ആയി അഭിനയിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം കുഞ്ഞാലി മരക്കാർ നാലാണ്. കുഞ്ഞാലി മരക്കാർ നാല്. അപ്പോൾ നമ്മൾ കുഞ്ഞാലി മരക്കാർ നാല് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് മോഹൻലാലാണ്. മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ സിനിമയിലെ കഥാപാത്രം കുഞ്ഞാലി മരക്കാർ നാലാണ്, മൂന്നല്ല, നാലാണ്. ഇനി കുഞ്ഞാലി മരക്കാർ നാല് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാതിരിക്കാനായി ഞാനൊരു കോഡ് പറഞ്ഞുതരാം. മോഹൻലാൽ പുതുപ്പണം കോട്ട, മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട, പുതുപ്പണം കോട്ടയ്ക്ക് മുന്നിൽ, മരക്കാർ കോട്ടയ്ക്ക് മുന്നിൽ മോഹൻലാൽ ഇരിക്കുന്നു. മോഹൻലാൽ ഒരു കസേരയിലാണ് ഇരിക്കുന്നത്. മോഹൻലാൽ ഒരു കസേരയിൽ മരക്കാർ കോട്ടയ്ക്ക് മുന്നിൽ ഇരിക്കുന്നു. ആ ഒരു ചിത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക. മോഹൻലാൽ പുതുപ്പണം കോട്ടയ്ക്ക് മുന്നിൽ അഥവാ മരക്കാർ കോട്ടയ്ക്ക് മുന്നിൽ ഒരു കസേരയിൽ ഇരിക്കുന്നു. അത്രയും കൊടുത്താൽ നമ്മുടെ കോഡ് ഓക്കെയാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് എൻ്റെ കുട്ടികളെ കസേരയുടെ കോഡ് പഠിച്ചത്. കസേര നാലിൻ്റെ സിമ്പലാണ്, അഥവാ കസേരയുടെ കോഡ് നാലാണ്, കസേര നാലിൻ്റെ സിമ്പലാണ്. കസേരയിലിരിക്കുക എന്ന് പറഞ്ഞാൽ നാലെന്നാണ് അർത്ഥം. അതായത് മോഹൻലാൽ കസേരയിലിരിക്കുന്നു എന്ന ഇമേജ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തെളിയേണ്ടത് കുഞ്ഞാലി മരക്കാർ നാലാണ്. കാരണം നമ്മുടെ കസേര നാലിൻ്റെ സിമ്പലാണ്. അപ്പോൾ കുഞ്ഞാലി മരക്കാർ നാലാണ് അറബിക്കടലിലെ സിംഹം. കുഞ്ഞാലി മരക്കാർ നാലാണ് അറബിക്കടലിലെ സിംഹം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഒരിക്കലും നിങ്ങൾക്ക് പോകില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്ത്, 1600 കുഞ്ഞാലി മരക്കാർ നാല് വധിക്കപ്പെട്ടത്. 1600 കുഞ്ഞാലി മരക്കാർ നാല് വധിക്കപ്പെട്ടത്. കുഞ്ഞാലി മരക്കാർ നാലിൻ്റെ വധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്പം ചരിത്രം പറയാം. കുഞ്ഞാലി മരക്കാർ നാലും സാമൂതിരിയും തമ്മിൽ
ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ കാരണം കുഞ്ഞാലി മരക്കാറിൻ്റെ കൂടെയുള്ള ചില ആളുകളെ, ചില സൈനികരെയൊക്കെ പോർച്ചുഗീസുകാർ വില കൊടുത്ത് വാങ്ങി അവരെ കൊണ്ട് സാമൂതിരിക്കെതിരായിട്ട് പല അതിക്രമങ്ങളും നടത്തുകയും അതെല്ലാം കുഞ്ഞാലി മരക്കാർ നാല് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് സാമൂതിരിയുടെ അടുത്ത് പറഞ്ഞ് സാമൂതിരിയെയും കുഞ്ഞാലിയെയും തമ്മിൽ അകറ്റാനുള്ള തന്ത്രപരമായ പല നീക്കങ്ങളും പോർച്ചുഗീസുകാർ നടത്തുകയും അതിൻ്റെ ഫലമായി കുഞ്ഞാലിയും സാമൂതിരിയും തമ്മിൽ മാനസികമായി അകലുകയും അങ്ങനെ സാമൂതിരിയുടെ ഒരു ആനയുടെ വാല് കുഞ്ഞാലി വെട്ടി അതിൻ്റെ പേരിൽ ചോദിക്കാൻ ചെന്ന ആളുകളോട് മാന്യമല്ലാതെ പെരുമാറി അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവുകയും ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് സാമൂതിരിയും പോർച്ചുഗീസ് സൈന്യവും കൂടെ ചേർന്ന് മരക്കാർ കോട്ട ആക്രമിക്കുകയും ആദ്യത്തെ യുദ്ധത്തിൽ കുഞ്ഞാലി മരക്കാർ ജയിക്കുകയും കൂടുതൽ സൈന്യവുമായി വന്ന രണ്ടാമത്തെ യുദ്ധത്തിൽ സാമൂതിരിയും പോർച്ചുഗീസ് സൈന്യവും വിജയിക്കുന്ന സ്ഥിതി വരികയും കുഞ്ഞാലി സാമൂതിരിക്ക് മുമ്പിൽ കീഴടങ്ങാമെന്നും സാമൂതിരി കുഞ്ഞാലിക്ക് മാപ്പ് കൊടുക്കാമെന്നും സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകനായി വന്ന് കീഴടങ്ങിയ കുഞ്ഞാലിയെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറുകയും പോർച്ചുഗീസുകാർ അവരുടെ അന്നത്തെ തലസ്ഥാനമായ ഗോവയിലേക്ക് കുഞ്ഞാലിയെ കൊണ്ടുപോവുകയും അവിടെ കുഞ്ഞാലിയെ തല അറുത്ത് കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി കടൽത്തീരത്ത് പ്രദർശനത്തിന് വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ തല ഉപ്പിലിട്ട് പ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രമുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കാനുള്ളത് ഈ 1600 എന്ന് പറയുന്ന വർഷമാണ് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട 1600 എന്ന് പറയുന്ന വർഷം. ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം കുഞ്ഞാലി മരക്കാരെ ഇങ്ങനെ കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ വാള് പോലൊരു സാധനം ഇറക്കിയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഞാൻ ഈ 1600 എന്ന് പറയുന്ന വർഷം പഠിപ്പിക്കാനായി നിങ്ങളുടെ മുമ്പിൽ ഒരു കോഡ് അവതരിപ്പിക്കുകയാണ്. ഈ കുഞ്ഞാലി മരക്കാരെ കൊല്ലുവാൻ വേണ്ടി കിടത്തിയിരിക്കുന്ന ഈ പ്രതലത്തിൽ അദ്ദേഹത്തിൻ്റെ തല ഇരിക്കുന്നത് ഒരു രണ്ട് ചക്രങ്ങളിലാണ്. ഇതാ ഇതുപോലെയുള്ള രണ്ട് ചക്രങ്ങൾ, ഇതുപോലെയുള്ള തടി കൊണ്ടുള്ള രണ്ട് ചക്രങ്ങൾ, തടി കൊണ്ടുള്ള രണ്ട് ചക്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ തല വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തടി കൊണ്ടുള്ള രണ്ട് ചക്രങ്ങളിൽ തല വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തല അവർ അറുത്തു മാറ്റുന്നു. ഈ തടി കൊണ്ടുള്ള ചക്രം, ചക്രം എന്ന് പറയുന്നത് പൂജ്യത്തിൻ്റെ സിമ്പലാണ്. ചക്രം പൂജ്യത്തിൻ്റെ സിമ്പലാണ്. രണ്ട് ചക്രം എന്ന് പറയുമ്പോൾ രണ്ട് പൂജ്യം അഥവാ 200 രണ്ട് ചക്രം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1501 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് നമ്മൾ 16-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ആ നൂറ്റാണ്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1501 മുതൽ 1600 വരെയുള്ള 16-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 20 വരുന്ന ഒരേ ഒരു വർഷമേ ഉള്ളൂ, അത് 1600. അപ്പോൾ 20 വരുന്നത് 1600. രണ്ട് ചക്രത്തിൻ്റെ മുകളിലാണ് കുഞ്ഞാലി മരക്കാർ വധിക്കപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വധിക്കപ്പെട്ട കൊല്ലമെന്ന് പറയുന്നത് 1600. ഈ കോഡ് നിങ്ങളൊരിക്കലും മറക്കില്ലെന്നും ഈ കൊല്ലം 1600 നിങ്ങളൊരിക്കലും മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അടുത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട. മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇരിങ്ങൽ വടകര. മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലി മരക്കാർ 3 പണികഴിപ്പിച്ച കോട്ട. അത് സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ വടകരയാണ്. കുഞ്ഞാലി മരക്കാർ 4 ആ കോട്ട നന്നാക്കുകയുണ്ടായി ഒരുപാട്, പക്ഷേ പണി കഴിപ്പിച്ചത് കുഞ്ഞാലി മരക്കാർ 3. മരക്കാർ മ്യൂസിയം, മരക്കാർ മ്യൂസിയവും അവിടെ തന്നെയാണ് ഇരിങ്ങൽ വടകര. അപ്പം വടകരയാണ് കോഴിക്കോട്, വടകരയാണ് ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മരക്കാർ കോട്ടയും മരക്കാർ മ്യൂസിയവും ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും, 3 കുഞ്ഞാലി അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 കാര്യങ്ങളും, 2 കുഞ്ഞാലിയുടെ ഭാഗമായിട്ടുള്ള ഈ 2 കാര്യങ്ങളും, അറബിക്കടലിൻ്റെ സിംഹവും പിന്നെ അദ്ദേഹം കൊല്ലപ്പെട്ട 1600, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഏത് രീതിയിൽ വന്നാലും, ഏത് വിവരണാത്മക രീതിയിൽ വന്നാലും നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
ഇതിനേക്കാൾ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.